ഫ്ലവേഴ്സ് അക്കാദമി ഓഫ് ഡാൻസ് മ്യൂസിക് ആൻഡ് നോളജ്, ഡോക്ടർ ദ്രൗപദി ഭരതനാട്യം, ഫ്രാൻസിസ് സേവ്യർ വയലിൻ, കാവാലം ശ്രീകുമാർ കർണാട്ടിക് വോക്കൽ. പഠനം ഫ്ലവേഴ്സ് അക്കാദമി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ മാത്രം. എന്താ മോളെ? അച്ഛാ, എന്താ മോളെ നിന്റെ ശബ്ദം വല്ലാതിരിക്കുന്നത്? അച്ഛാ, ഇവിടെ ഒരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം? അച്ഛാ, അയാൾ ഇവിടെ വന്നു. അയാളാ? ആര്? ഹലോ, ഹലോ. ഹാ, നീ കാര്യം എന്താ വെച്ചാ തെളിച്ചു പറ. രാജീവ്. രാജീവോ? അവൻ എവിടെ വന്നു? ഈ വീട്ടില്. നീ ജോലിക്ക് നിൽക്കുന്ന വീട്ടിലോ? അവനെന്തിനാ അവിടെ വന്ന്? ഇവിടുത്തെ അശ്വതി ചേച്ചിയുടെ അനിയത്തിയെ കല്യാണം കഴിച്ചിരിക്കുന്നത് അയാള്. രാജീവോ? അതെ, അശ്വതി ചേച്ചിയുടെ അനിയത്തിക്ക് ജർമ്മനിയിലാ ജോലി. രണ്ടുപേരും കൂടി അവധിക്ക് വന്നതാ. അശ്വതി ചേച്ചിയെ കാണാൻ വന്നതാ ഇവിടെ. കണ്ട പാട അവന്റെ ചെവിടുത്ത് നോക്കി രണ്ടെണ്ണം പിടയ്ക്കാൻ പാടില്ലായിരുന്നു നിനക്ക്? അയാളന്ന് മനസ്സിലാക്കിയപ്പോ ഞാൻ ബോധം കെട്ടുപോയി അച്ഛ. എന്നിട്ടോ? എന്നിട്ടെന്താ, ഞാൻ തലചുറ്റ വേണ്ടതാണെന്ന് ലളിതാമ്മയൊക്കെ വിചാരിച്ചു. അതല്ലേ ഞാൻ ചോദിച്ചത്? ബോധം തെളിച്ചപ്പോ അവന്റെ മുഖത്ത് നോക്കി കാര്യങ്ങൾ ചോദിക്കായിരുന്നില്ലേ? എന്താ അച്ഛൻ ഞാൻ ചോദിക്കേണ്ടത്? നിനക്ക് അവനോടൊന്നും ചോദിക്കാനും പറയാനും ഇല്ലേ? ചോദിക്കാനാണെങ്കിൽ ആയിരം ചോദ്യങ്ങളുണ്ട് അച്ഛ. എന്റെ സ്നേഹം നടിച്ച് വഞ്ചിച്ചത് എന്തിനാണെന്ന്, എന്റെ ശരീരവും മനസ്സും കളങ്കപ്പെടുത്തിയത് എന്തിനാണെന്ന്, എന്നെ മോളെ അനാഥരാക്കിയിട്ട് കടന്നു കളഞ്ഞത് എന്തിനാന്ന്, സ്നേഹിക്കാൻ വിശ്വസിക്കാൻ ചെയ്ത കുറ്റത്തിന് എന്റെ ജീവിതം തല്ലി തകർത്തത് എന്തിനാന്ന്, ചോദ്യങ്ങൾ തീരില്ല അച്ഛാ. ഒരു ജന്മം കൊണ്ടുപോലും പറയാനുള്ളത് പറഞ്ഞു തീരില്ല. എന്റെ ചങ്കില് കിടന്ന തിളക്കുകയെല്ലാം അതൊക്കെ അവന്റെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള അവസരമല്ല നിനക്ക് കിട്ടിയത്. നിന്നെ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇനി അവൻ അവിടെ നിൽക്കോ? എടി, എത്രയും പെട്ടെന്ന് അവൻ മുങ്ങാനല്ലേ നോക്കൂ. അവൻ പോയി കഴിഞ്ഞിട്ട് നീ എന്തെങ്കിലും പറഞ്ഞ അവിടെ ഉള്ളവർ വിശ്വസിക്കോ? എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചോദിക്കുമ്പോ അവന് നിഷേധിക്കാൻ പറ്റില്ല. എണ്ണി എണ്ണി പറയാൻ പറ്റുന്ന തെളിവുകൾ നിൽക്കണ്ടല്ലോ. ഞാൻ ഈ വീട്ടിലെ ജോലിക്ക് നിൽക്കുന്നവളല്ലേ അച്ഛാ, അത് മാത്രമാണോ? ഞാൻ ലളിതാമ്മയോട് പറഞ്ഞതൊക്കെ കള്ളായിരുന്നു എന്ന് അവർക്ക് മനസ്സിലാവില്ലേ? ഓ, അത് ഒരു പ്രശ്നമാണല്ലോ. എടി, രാജീവിന്റെ ചതി അവർക്ക് ബോധ്യപ്പെടണമെങ്കിൽ നിനക്കൊരു കുഞ്ഞുള്ള കാര്യം അവരോട് പറയണം. ബാക്കിയെല്ലാം അവനെ നിഷേധിക്കാം. വേണമെങ്കിൽ നിന്റെ തലയിൽ പഴിചാര്യം ചെയ്യാം. പണത്തിന് വേണ്ടിയാ നീ അവന്റെ കൂടെ കൂടിയെന്ന് അവൻ പറഞ്ഞാ. മോളെ, എനിക്ക് നിന്നെ അറിയാം. മോളെ, രാജീവ് നിന്നെ ചതിച്ചതാണെന്നും അറിയാം. പക്ഷേ അവനിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ കുഞ്ഞിന്റെ കാര്യം പറയണം. മോളെ, ആ കുഞ്ഞാ നിന്റെ പിടിവള്ളി. ലളിതമ്മയോട് തുറന്നു പറയാൻ പറ്റുമോ അച്ഛാ? അയാള് അക്കാര്യം ലളിതമ്മയോട് പറഞ്ഞാലോ എന്നാ ഇപ്പൊ എന്റെ പേടി. അതോർത്ത് നീ പേടിക്കണ്ട, പറഞ്ഞാ അവന്റെ കള്ളി വിളിച്ചിട്ടാവില്ലേ. ഇപ്പോ ഇപ്പൊ അവന് നിന്നെയായിരിക്കും പേടി. പിന്നെ മോളെ, നീ എടുത്ത് ചാടിയൊന്നും ചെയ്യരുത് കേട്ടോ.
എന്താ വേണ്ടതെന്ന് നമുക്ക് ആലോചിച്ച് ചെയ്യാം കേട്ടോ. ആ നീ ഫോൺ വെച്ചോ. നീ ഉറങ്ങാറായില്ലേ? ഇല്ലച്ചാ, മോനെ കിടത്തി ഉറക്കിയതേ ഉള്ളൂ. ആ അവനുണ്ടവിടെ? ആ രാജീവ്? ഇല്ല, പോയി. നിനക്ക് അവനോട് ചോദിക്കാനും പറയാനൊന്നും അവസരം കിട്ടിയില്ല. ഇല്ല, അല്ലെങ്കിലും പിന്നെ അയാളുടെ അടുത്ത് ചെല്ലാൻ ഇടയാവരുതെന്നായിരുന്നു എന്റെ പ്രാർത്ഥന. അതെന്താടി, അവനെ കണ്ട ഇനി ഇനി ബോധം കെട്ടുവിടും. കാണുമ്പോഴേക്കാണ് ബോധം കെട്ടുവിടുന്നത്. പണ്ട് നീ അവനെ കണ്ടപ്പോ മയങ്ങി പോയില്ലേ? അതുപോലെയാണ് ഈ ബോധം കെട്ടുവിടില്ലേ. അച്ഛാ, ഈശ്വരനെ ഓർത്ത് പാടിയതൊന്നും എന്നെ ഓർമ്മിപ്പിക്കല്ലേ. ശരി, അവരുടെ മോളെ, അവൻ പോകുന്നതിന് മുമ്പ് നിന്നെ പറ്റി ആ വീട്ടുകാരുടെ എന്തെങ്കിലും സൂചിപ്പിച്ചോ? നിന്നെ അറിയാന്നോ എവിടെ വെച്ചിട്ട് കണ്ടിട്ടുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? അവൻ അങ്ങനെ പറയൂ അച്ഛാ. എടി, അവൻ വക്രബുദ്ധിക്കാരനാ, അത് നിനക്കറിയാന്നല്ലേ. നിന്നെ അവനേതെങ്കിലും മോശമായ സാഹചര്യത്തിൽ വെച്ച് കണ്ടെന്നോ അവന്റെ കൂട്ടുകാർക്കൊക്കെ നിന്നെ നേരത്തെ അറിയാവുന്നോ അങ്ങനെ എന്തെങ്കിലും പറയാലോ അവനെ. നീ മൊബൈൽ ഫോണിന്റെ കാലമല്ലേ, നിന്റെ ഫോട്ടോ എങ്ങാനും അവന്റെ മൊബൈലിലുണ്ടാവില്ലേ? ഇനിയിപ്പൊ അത് വെച്ചിട്ടവൻ അത്രയും ക്രൂരത ഇനിയും എന്നോട് കാണിക്കോ? വെച്ച അവന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോ അതും അതിലപ്പുറം ചെയ്യോ അവൻ. പിന്നെ നിന്നെ പറ്റി ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയാലേ അവന് പല നേട്ടങ്ങളുണ്ട്. ഒന്നുകിൽ ആ വീട്ടുകാർ നിന്നെ അവിടുന്ന് പറഞ്ഞയക്കും, അല്ലെങ്കിൽ നീ നാളെ രാജീവിനെ പറ്റി ആ വീട്ടുകാരുടെ എന്തെങ്കിലും പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല. രണ്ടായാലും നേട്ടാവുന്ന തന്നെയാ, നിന്നെ നേർക്കു നേർ പിന്നീട് അവന് കാണേണ്ടി വരില്ലല്ലോ. ഞാൻ എന്താ അച്ഛ ചെയ്യണ്ടേ? എടി, നിന്നെ അവന് പേടി കാണും, അതുകൊണ്ട് ആരോടും മിണ്ടാതെ സ്ഥലം വിട്ടതാവാനാ സാധ്യത. ആ ഇവിടെ ഒന്ന് രണ്ട് ദിവസം അവര് താമസിക്കാൻ വേണ്ടി വന്നത് അച്ഛ, പക്ഷേ എന്തോ ഒഴിവ് പറഞ്ഞ് വൈകുന്നേരം തന്നെ പോയി. എന്നെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു. നിന്നെ മുഖാമുഖം കാണാൻ അവിടെ മടി കാണും, അതുകൊണ്ടാണല്ലോ വേഗം അവിടുന്ന് സ്ഥലം വിട്ടത്. അല്ല, അവൻ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ ആ പെണ്ണെങ്ങനുണ്ട്? ഞാൻ ശരിക്കും കണ്ടുപോലും ഇല്ലച്ച. അവിടുത്തെ ലളിതാമ്മയുടെ മൂത്ത മകന്റെ ഭാര്യയുടെ അനിയത്തി എന്നല്ലേ പറഞ്ഞത്? അശ്വതി ചേച്ചിയുടെ അനിയത്തി. നീ ആ അശ്വതിയോട് ചോദിച്ചിട്ട് അനിയത്തിയുടെ ഫോൺ നമ്പർ ഒന്ന് പഠിക്ക്, എന്നിട്ട് അവളെ വിളിച്ചിട്ട് ശരിക്കുള്ള കാര്യങ്ങൾ കണ്ട് പറയും. കെട്ടിയോന്റെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്നുള്ളത് ആ ജർമ്മക്കാരൊന്നും അറിയട്ടെ. അവനൊരു പെണ്ണിനെ പറഞ്ഞു പറ്റിച്ച് തേനിയിൽ കൊണ്ടുപോയി കൂടെ താമസിപ്പിച്ചെന്നും ഒടുവിൽ അവളെ ചതിച്ചിട്ട് കടന്നു കളഞ്ഞെന്നും വിശദമായിട്ട് അങ്ങ് പറയും. ആ വകയിലൊരു കുഞ്ഞുണ്ടെന്നും കുഞ്ഞിന് ഒരു 3 മാസം പ്രായമുണ്ടെന്നും പറയും. പിന്നെ നിന്റെ പേര് മാത്രം പറയണ്ട. അതൊന്നും വേണ്ട. എന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കാതിരുന്ന മാത്രം മതി. ഓ, നിന്നെ ഉപദ്രവിച്ചോട് നീ എന്തിനാടി പെണ്ണ ദയ കാണിക്കുന്നത്? എനിക്ക് ആരോടും പകരം വീട്ടണ്ട. നീ എല്ലാവരോടും സ്നേഹവും ദയയും കാണിച്ചു നടന്നു, എന്തൊക്കെ അനുഭവിച്ചാലും നീ പഠിക്കില്ല, ഫോൺ വെച്ചിട്ട് പോടുന്നു. ആ പിന്നെ പിന്നെ എന്തെങ്കിലും വിശേഷം ഉണ്ടായ അപ്പോഴേക്കപ്പ എന്നെ വിളിച്ച് വിവരം പറയണം കേട്ടോ. രാമേട്ടാ, ഓ
രമണിയെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ ഇപ്പൊ ഓർത്തേയുള്ളൂ. എന്തിനാ രാമേട്ടാ? ഒന്നിനല്ല, ഞാൻ എവിടേക്കെങ്കിലും പോകുമ്പോഴും വരുമ്പോഴും അമ്മണി സ്ഥിരമായിട്ട് ഈ ഗേറ്റിലുണ്ടാവൂലോ. ഭാഗ്യത്തിന് അമ്മണിക്ക് ശമ്പളം തരണ്ടല്ലോ. ഒരു ഗൂർക്ക ഞാൻ ഇവിടെ വെക്കണമെങ്കിൽ മാസ ശമ്പളം എത്ര വേണം? ഓ, ഈ രാമേട്ടൻ്റെ ഒരു തമാശ. പരിചയക്കാരോടും വേണ്ടപ്പെട്ടവരോടും വിശേഷം ചോദിക്കുന്നത് ഒരു കുറ്റാണോ രാമേട്ടാ? ഹാവു, ഞാൻ വേണ്ടപ്പെട്ടവനാണെന്ന് നീയെങ്കിലും ഒന്ന് പറഞ്ഞല്ലോ അമ്മണി. എന്റെ മക്കൾക്ക് പോലും ഞാൻ ഇപ്പോ വേണ്ടാത്തവനാ. ഇനിയിപ്പോ അയൽക്കാര് തന്നെ ഒരു ശരണം. എന്ത് പറഞ്ഞാലും രാമേട്ടന് കളിയാ. എവിടെ പോയതായിരുന്നു രാമേട്ടാ? ഞാൻ കാശിക്ക് പോയതാ. ഓ, കാശിക്ക് പോകുന്നവര് തിരിച്ചു വരാൻ വേണ്ടി പോകുന്നല്ല രാമേട്ടാ. കാശിയിൽ വെച്ച് മരിക്കുന്ന പുണ്യല്ലേ, സ്വർഗം ഉറപ്പാന്നാ പറയുന്നേ. ഓ, ഞാനിപ്പോ അനുഭവിച്ചോണ്ടിരിക്കുന്ന തന്നെ സ്വർഗ സുഖല്ലേ അമ്മണി. ഇനി എന്തിനാ വേറൊരു സ്വർഗം? സ്വന്തം കുടുംബം തന്നെ സ്വർഗമെന്ന് ചിലര് പറയുന്നു കേട്ടിട്ടുണ്ട്. രാമേട്ടനിപ്പോ അതുമില്ലല്ലോ. എനിക്കൊരു പുതിയ കുടുംബം ഉണ്ടാക്കി തരാൻ വല്ല ഉദ്ദേശം ഉണ്ടോ? ഈ രാമേട്ടന്റെ ഒരു കാര്യം അല്ല, അതിന് രാമേട്ടന്റെ പ്രായം കഴിഞ്ഞു പോയിട്ടൊന്നും ഇല്ലാട്ടോ. പറഞ്ഞിട്ട് എന്താ കാര്യം? അതെ, രാമേട്ടന്റെ മോൾ അന്വേഷിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അക്കാര്യം പറയാനാ ഞാൻ വന്നത്. ഏത് മോള്? ഭാമ്യ. രാമേട്ടൻ എത്ര മക്കളുണ്ട്? എത്ര മക്കളെ നിനക്ക് അറിയാം? ആ, മൂന്ന് പേരെ അറിയാം. പക്ഷെ അതേ ഒരെണ്ണത്തിന്റെ കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ആരുടെ കാര്യത്തിൽ? ഭാമയുടെ കാര്യത്തിലാണോ? ഓ, ഭാമയുടെയും ബാസിയുടെയും കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല. നിമിഷ രാമേട്ടന്റെ മോള് തന്നെ ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എനിക്ക് മാത്രല്ലാട്ടോ, നാട്ടിൽ പലർക്കും ആ സംശയമുണ്ട്. അമ്മണി, നാട്ടുകാർ അറിയിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നില്ല, വെറുതെ എന്റെ വായന. അല്ലെങ്കിൽ എന്തിനാ നിന്നോട് ഞാൻ സത്യം മറച്ചു വെക്കുന്നത്? ഇനി ഞാൻ ആ സത്യം തുറന്നു പറയാം. നിമിഷയുടെ അച്ഛനെ ഞാനല്ല, നിന്റെ കെട്ടിയവനാ. ഈ രാമേട്ടനെ കൊണ്ട് ഞാൻ തോറ്റു. ആ തങ്കയും വന്ന് ഓരോന്ന് പറഞ്ഞ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും സംശയം തോന്നിയത്. അയാള് തേനിയിൽ രാമേട്ടനോട് ഉണ്ടായിരുന്ന ആളല്ലേ, അയാള് പറയുന്നതിൽ എന്തെങ്കിലും കാര്യം കാണാതിരിക്കോ? ഇത് ഞാൻ പറയുന്നല്ലാട്ടോ, നാട്ടുകാരെല്ലാവരും ചോദിക്കുന്ന ചോദ്യാ. എങ്കിലും നീ കാര്യം ചെയ്യ്, ആ തങ്കയ്യന്റെ കൂടെ തേനിയിൽ ചെന്നിട്ട് വിശദമായി അറിഞ്ഞിട്ട് വാ. ഉടനെ ഒന്നും തിരിച്ചു വരണ്ട. ഒരു മൂന്നാല് മാസം തങ്കയ്യന്റെ കൂടെ താമസിച്ച് കാര്യങ്ങളൊക്കെ ശരിയായ വിധത്തിൽ വ്യക്തമായി അന്വേഷിച്ചിട്ട് വന്നാ മതി. രാമേട്ടൻ എന്തിനാ എന്നോട് ദേഷ്യം? ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ തുറന്നു പറയും. പണ്ടേ എന്റെ സ്വഭാവം അങ്ങനെയാ. ആ, നിന്റെ സ്വഭാവത്തെ പറ്റി എനിക്ക് ഈ നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. എന്തറിയാന്ന രാമേട്ടാ? എന്ന് പറഞ്ഞാലേ, ഈ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു നടക്കുന്നത് നിന്റെ ആ സ്വഭാവം ഉണ്ടല്ലോ, അതാ ഞാൻ ഉദ്ദേശിച്ചത്, വേറൊന്നല്ല. ഈ രാമേട്ടന്റെ ഒരു വർത്താനം കേട്ട. അല്ല രാമേട്ടാ, ഭാമ രാമേട്ടന്റെ വീട് സ്ഥലവും പണയപ്പെടുത്തി പൈസ എടുക്കാൻ പോകുന്നെന്ന് കേട്ടല്ലോ, നേരാണോ? എന്താ, നിനക്ക് പൈസ വല്ലതും വേണോ? എനിക്കൊന്നും വേണ്ടേ, കേട്ട കാര്യം നേരാണെന്ന് അറിയാൻ ചോദിച്ചതാ. ആരതിനോട് പറഞ്ഞു? മാമ തന്നെ പറഞ്ഞത്. അവള് പറഞ്ഞേ ചിലപ്പോ ശരിയായിരിക്കും. അബദ്ധമൊന്നും കാണിക്കല്ലേ രാമേട്ടാ. അല്ലെങ്കിൽ ഞാൻ കാണിച്ചതല്ല അബദ്ധല്ലേ അമ്മണി? ഇനി അത് പറ്റരുതെന്നാ ഞാൻ പറഞ്ഞത്. മക്കളല്ലേ എന്ന് കരുതി നമ്മളൊരു മനസ്സലവ് കാണിച്ചാ ഒടുവിൽ മക്കളും കാണത്തില്ല, കിടപ്പാടവും കാണത്തില്ല എന്ന് ഗതിയായി പോവും. ഇപ്പൊ തന്നെ എന്റെ ഗതി എന്താണെന്ന് നിനക്കറിയില്ല. ഇപ്പൊ രാമേട്ടന് കേറി കിടക്കാൻ ഒരു വീടുണ്ടല്ലോ, 10-70 സെന്റ് സ്ഥലമുണ്ട്, കുറച്ച് കാപ്പിക്കുരും കുരുമുളകും ഒക്കെ അതിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ. വല്ല വാഴയോ മരച്ചീനിയോ ഒക്കെ നട്ടാൽ അതൊരു ആദായമാകും. ഒരാൾക്ക് ജീവിക്കാൻ അതൊക്കെ പോരെ രാമേട്ടാ. രാമേട്ടനൊടുക്കം പെരുവഴിയിൽ ഇറങ്ങണ്ടല്ലോ എന്ന് കരുതിയാ ഞാനിതൊക്കെ പറയുന്നത്. പെരുവഴിയിൽ ഇറങ്ങിയിട്ടൊന്നും രക്ഷയൊന്നുമില്ല അവണി, നിന്നെ പോലുള്ളവർ വന്ന് തടുത്തു നിർത്തിയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കല്ലേ. ഓ, എങ്കിൽ ഞാൻ രാമേട്ടനോടൊന്നും ചോദിക്കുന്നില്ല, പറയുന്നില്ല, ഞാൻ പോവുക. ഹലോ, ഞാനാ നിമിഷേ, രാജീവ്. ഫോൺ വെക്കരുത്, എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കണം. ഫോൺ കട്ട് ചെയ്ത നിന്റെ ജീവിതം ഞാൻ നശിപ്പിച്ചു കളയും. നീ എങ്ങനെയാ വീട്ടിൽ വന്നു?
എന്റെ ബന്ധുവീടാണെന്നറിഞ്ഞ് മനഃപൂർവ്വം വന്നതാണ്. ചില സിനിമകളിലൊക്കെ കാണുന്ന പോലെ പഴയ കാമുകനെ തിരക്കി ഇറങ്ങിയതാണോ? അല്ലെങ്കിൽ നീ എങ്ങനെ ചെങ്ങന്നൂരിലെ ലളിതാമ്മയുടെ വീട്ടിലെത്തി? തേനിയിൽ വെച്ച് നീ ഗർഭിണിയായിരുന്നു, അക്കാര്യം എനിക്കറിയാം. തേനിയിൽ വെച്ച് നീ രാമേട്ടന്റെ കൂടെ നാട് വിട്ടത് ഞാനറിയാം. എന്നാലും ചില കാര്യങ്ങൾ ഇപ്പോഴും ബ്ലാങ്ക് ആയിട്ട് കിടപ്പുണ്ട്. അത് പൂരിപ്പിക്കേണ്ടത് നീയാ. എന്തായാലും ഇനി നീ ലളിതാമ്മയുടെ വീട്ടിൽ നിൽക്കണ്ട. എന്റെ ബന്ധുവീടല്ലേ, എനിക്ക് വല്ലപ്പോഴും അവിടെ വരേണ്ടി വരും. ഞാനെന്തെങ്കിലും കാരണമൊക്കെ പറഞ്ഞ് മാറി നിന്നാലും പക്ഷെ ഹർഷ അവിടെ വന്നിരിക്കും. നീയുള്ള സ്ഥലത്തേക്ക് അവളെ തനിച്ചു വിടുന്നത് ശരിയാണോ? നിനക്ക് പഴയ കഥകൾ അവളോട് പറയണം തോന്നിയാലോ? അങ്ങനെ ഒരു മണ്ടത്തരം ഞാൻ ചെയ്യൂ. നീ എന്നെ കുറച്ചു കാലത്തേക്കെങ്കിലും അടുത്തറിഞ്ഞവളല്ലേ? എന്നെ പറ്റി നിനക്ക് പല പരാതിയും കാണും, നല്ല ഉണ്ട് അതെനിക്കറിയാം. പക്ഷെ എന്നെ പറ്റി എന്തെല്ലാം പറഞ്ഞാലും ഞാനൊരു വിഡ്ഢിയാണെന്ന് മാത്രം നീ പറയില്ല. പറയൂ. മനഃപൂർവമായാലും അല്ലെങ്കിലും നീ എന്റെ ബന്ധുവീട്ടിൽ വന്ന് പെട്ടു. നീ അവിടെ തന്നെ സുഖമായിട്ട് കഴിഞ്ഞു പോയിക്കോട്ടെ ഞാൻ കരുതാൻ പാടുണ്ടോ? ഞാൻ അതിന് മാത്രം മടനൊന്നുമല്ല, അത്ര ദയാലു അല്ല. അതുകൊണ്ട് നീ ആ വീട് വിട്ട് പോണം, പോയേ പറ്റൂ. അല്ലെങ്കിൽ നിന്നെ നിന്റെ കുഞ്ഞിനെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ ആ വീട് വിട്ട് പോണം, പോയേ പറ്റൂ. അല്ലെങ്കിൽ നിന്നെ നിന്റെ കുഞ്ഞിനെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ മുന്നറിയിപ്പ് തന്നില്ല എന്ന് മാത്രം പറയരുത്. ഇനി നമ്മൾ നേരിട്ട് കാണാൻ ഇടയായ അന്നെ സ്വഭാവം ഇങ്ങനെ ആയിരിക്കില്ല. വെക്കട്ടെ, ശരി, ഗുഡ് നൈറ്റ്. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. എന്താ മോളെ? അയാള് രാജീവോ? എന്താ അവൻ പിന്നെയും വല്ല കുഴപ്പമുണ്ടാക്കിയോ? അവൻ പോയെന്നല്ലേ നീ പറഞ്ഞത്? പോയില്ലായിരുന്നോ? അതോ പോയിട്ട് അവൻ തിരിച്ചു വന്നോ? ഇല്ല, എന്നെ ഫോണിൽ വിളിച്ചു. ആ അവൻ ഫോൺ വിളിച്ചാ നീ എന്തിനാ ഫോൺ എടുക്കുന്നത്? വിളിക്കുന്ന ആരാന്ന് അറിയില്ലല്ലോ അച്ഛാ. തേനീന്ന് വന്നപ്പോ തന്നെ പഴയ സിം കാർഡ് കളഞ്ഞു കാണും. പുതിയ നമ്പറിൽ നിന്നാ വിളിച്ചേ. അവന്റെ ശബ്ദം കേട്ടപ്പോ നിനക്ക് മനസ്സിലായില്ലേ? അപ്പോഴേ ഫോൺ കട്ട് ചെയ്യാൻ പാടില്ലായിരുന്നോ? ഫോൺ കട്ട് ചെയ്യരുതെന്ന് ആദ്യമേ പറഞ്ഞു. കട്ട് ചെയ്താ എന്റെ ജീവിതം നശിപ്പിച്ച് കളയുന്ന പറഞ്ഞ്. നിന്റെ ജീവിതം ഇനി എന്താടി നശിക്കാനുള്ളത്? നശിപ്പിച്ച അവൻ തന്നെയല്ലേ. എന്നിട്ട് വീണ്ടും അവൻ തന്നെ ഭീഷണി പെടുത്തുമ്പോ നിന്റെ മുട്ട എന്താ കൂട്ടിയിടിച്ചോ? നിനക്ക് എന്താടി ഇനി പേടിക്കാനുള്ളത്? എന്റെ ഇവിടുത്തെ ജോലി തെറിപ്പിക്കുന്നു പറഞ്ഞു. ജീവിക്കാൻ ആഗ്രഹമില്ലാത്ത നിനക്ക് എന്താണ് ജോലി? പോട്ടെ നിൽക്കണം. എന്നെ എന്റെ കുഞ്ഞിനെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. കുഞ്ഞിന്? എന്റെ മോളെ. അവൾ എവിടെയാണെന്ന് അറിഞ്ഞതുപോലെയായിരുന്നു സംസാരം. അത് അറിയാവുന്ന അവൻ പറഞ്ഞോ? അറിയായിരിക്കും അച്ഛാ. ഇല്ലെങ്കിൽ കുഞ്ഞിന്റെ കാര്യം പറയൂ. കുഞ്ഞുള്ള കാര്യം പോലും അയാൾക്ക് അറിയില്ലല്ലോ. കുഞ്ഞ് എവിടെ ഉണ്ടെന്ന് അവൻ പറഞ്ഞോ? ഇല്ല, തേനി പോയി അന്വേഷിച്ചു എന്ന് പറഞ്ഞു. തേനിയിലോ? അതിന് തേനിയിൽ ആർക്കറിയാം നിന്റെ കുഞ്ഞ് എവിടെയാണെന്ന്? കുഞ്ഞുണ്ടെന്ന വിവരം തങ്കയ്യൻ അറിയാലോ അച്ഛാ. തങ്കയ്യൻ അക്കാര്യം അയാളോട് പറഞ്ഞു കാണും. പിന്നെ കുഞ്ഞെവിടെയുണ്ടെന്ന് അയാൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചു കാണും. ആ ഡോക്ടറെ കണ്ടു ചോദിച്ചാ ആ ഡോക്ടർ പറയില്ലേ
ഡോക്ടർക്ക് അറിയില്ലല്ലോ, അല്ല ഡോക്ടർ അക്കാര്യം ആരോടും പറയില്ലല്ലോ എന്നെനിക്ക് ഡോക്ടർ വാക്ക് തന്നിട്ടുണ്ട്. എങ്ങനെയെങ്കിലും അയാളെ കണ്ടുപിടിച്ചാലോ? ഓർക്കുമ്പോ എനിക്ക് പേടിയാവണ അച്ഛാ, ഞാൻ എന്താ ചെയ്യണ്ടേ? നീ എങ്ങനെയെങ്കിലും അവിടെ ഒന്ന് പിടിച്ചു നിൽക്കാൻ നോക്ക്. നീ സത്യം തുറന്നു പറയുന്ന അവന് പേടി കാണും. അത് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് ഇപ്പോഴത്തെ ഈ ഭീഷണി. അവൻ ഒരു മുഴം നീട്ടിയറിഞ്ഞു കരുതിയാ മതി. നീ എനിക്കൊരു സമാധാനം ഇല്ല. നീ തൽക്കാലം ഒന്നും സംഭവിക്കാത്ത പോലെ പെരുമാറണം. നീ ആരെയും ഒന്നും പേടിക്കില്ലെന്ന് പുറമേക്ക് ഇങ്ങനെ വെറുതെ കാണിക്കണം. എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് തന്നെ തിരിച്ചു വിളിക്കാം. ഇപ്പൊ മോള് ഫോൺ വെച്ചോ. ആ